ഈ കുട്ടിയെ ഒരു ഒരു കസേരയുണ്ട്, ആ കസേരയുടെ അടുത്ത് ഇവൻ ഇരിക്കുകയല്ല നിൽക്കുകയായിരുന്നു. പക്ഷെ അവനിങ്ങനെ ഈയൽ വിറയ്ക്കുന്നത് പോലെ വിറച്ചുകൊണ്ടാണ് ഇരുന്നത്. ഒരു ദിവസം ഞാൻ എം എക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. എം എ ഫസ്റ്റ് ഇയർ എം എയുടെ ക്ലാസ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഏതാനും ദിവസങ്ങളേ ആയിട്ടുള്ളൂ, കുട്ടികളുടെ പേരൊന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഏതാനും കുട്ടികൾ വന്ന് എന്നോട് സുദീപ് സാം വർഗീസിനെ വിട്ട് ഒന്ന് വിടണം എന്ന് പറഞ്ഞു. ഒരു ഏതാനും മിനിറ്റുകളിലേക്ക് ഞങ്ങൾക്ക് ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ സുദീപ് സാം വർഗീസ് അന്ന് വന്നിട്ടില്ല, അന്ന് അവധിയിലാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എങ്കിൽ അയാളുടെ കൂട്ടുകാരൻ വേറൊരാളുടെ പേര് പറഞ്ഞ് ആ കൂട്ടുകാരനെ കാണണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ വിളിച്ച് കണ്ടോളൂ, ഇപ്പൊ വിടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർ അയ്യോ ടീച്ചറെ ഇത് വളരെ അത്യാവശ്യമാണ്, ഞങ്ങൾക്കൊരു ഒരു 3-4 മിനിറ്റ് നേരം മേ സംസാരിക്കേണ്ടു, അത്യാവശ്യമായതുകൊണ്ടാണ് അവനെ കാണാൻ ഒരാൾ പുറത്തു നിന്ന് വന്ന് നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ശരി എന്ന് പറഞ്ഞ് ആ കുട്ടിയോട് അവരുടെ കൂടെ ഒന്ന് പുറത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ കുട്ടി പോയി. കുട്ടി പോയി കഴിഞ്ഞ് ഒരു 25 മിനിറ്റ് ആയിട്ടും ഈ കുട്ടിയെ തിരികെ വന്ന് കണ്ടില്ല. അപ്പം ഞാൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നോക്കിയപ്പോൾ എൻ്റെ കുട്ടികളുടെ ഒക്കെ മുഖത്ത് ഒരു പരിഭ്രമ ഭാവം കണ്ടു. ഉടനെ ഞാൻ ചോദിച്ചു എന്തി നമ്മുടെ കുട്ടി വന്നില്ലല്ലോ, നിങ്ങളുടെ മുഖത്തൊക്കെ എന്താ ഒരു പരിഭ്രമം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ടീച്ചറെ അവനെ കൊണ്ടുപോയിരിക്കുന്നത് യൂണിയൻകാരാണ് എന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ഭയം ഉണ്ടായി. ഞാൻ അവരോട് പറഞ്ഞു വേഗം എഴുന്നേക്കൂ, നമുക്ക് എല്ലാവർക്കും കൂടി അവനെ കാണാൻ അവനെ തേടി പോകാം എന്ന് പറഞ്ഞ്. അപ്പോൾ ക്ലാസ്സിൽ ആകെ 25 കുട്ടികളിൽ സുദീപ് സാം വർഗീസ് വന്നിട്ടില്ല, ബാക്കി ഈ പിന്നെ ഈ പറയപ്പെട്ട കുട്ടി യൂണിയൻ റൂമിൽ, ബാക്കി 23 കുട്ടികളും ഞാനും കൂടി ഒന്നിച്ച് ആ കുട്ടികളുടെ മുൻപിൽ ഞാനും പുറകിൽ അവരും എന്ന രീതിയിൽ യൂണിയൻ റൂമിലേക്ക്. കാരണം എനിക്കറിയാം അവിടുത്തെ യൂണിയൻ റൂം എന്ന് പറഞ്ഞാൽ ഒരു വാർ റൂമാണ്, എല്ലാത്തരം വെപ്പൺസും ഒക്കെ വെച്ച് കുട്ടികളെയും ആരെയും കൈകാര്യം ചെയ്യാൻ തക്ക പരുവത്തിൽ ഒരുക്കിയ റൂമാണെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ ഈ കുട്ടിയുടെ പേര് പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് ആ യൂണിയൻ റൂമിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഈ കുട്ടിയെ ഒരു ഒരു കസേരയുണ്ട്, ആ കസേരയുടെ അടുത്ത് ഇവൻ ഇരിക്കുകയല്ല നിൽക്കുകയായിരുന്നു. പക്ഷെ അവനിങ്ങനെ ഈയൽ വിറയ്ക്കുന്നത് പോലെ വിറച്ചുകൊണ്ടാണ് ഇരുന്നത്. അവൻ്റെ മുഖഭാവം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആകെ പേടിച്ച് വിറച്ച് തളർന്ന് മിണ്ടാൻ വയ്യാത്ത രീതിയിൽ ഞാൻ അവനെ പേര് ചൊല്ലി വിളിച്ച് നിനക്ക് എന്തു പറ്റി, നിന്നെ ആരെന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അവനൊരക്ഷരം പോലും മിണ്ടിയില്ല. പിന്നെ ഞാൻ കുട്ടികളോടും 5 മിനിറ്റ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ ഞങ്ങൾ വിട്ട കുട്ടി എന്ത് സംഭവിച്ചു, നിങ്ങൾ അവനെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഞങ്ങൾ ഒന്നും ചെയ്തില്ല ടീച്ചർ, ഞങ്ങൾ അവനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ അവർ പറഞ്ഞു. ആ ശരി, എന്ത് തന്നെയാണെങ്കിലും കുട്ടിയെ ഉടനെ എൻ്റെ കൂടെ വിടുക എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ തന്നെ ആ കുട്ടിയെയും വിളിച്ചുകൊണ്ട് ഞാൻ ക്ലാസ് റൂമിലേക്ക് പോയി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഥ ഇവിടെ തീരുകയല്ല, ഇതൊരു കഥയുടെ ആരംഭം മാത്രമാണ്. അത് ഒരു വെള്ളിയാഴ്ച വൈകുന്നേരമായിരുന്നു. തിങ്കളാഴ്ച രാവിലെ ഞാൻ പോയി ജോയിൻ ചെയ്ത് കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ്. എന്ന് വച്ചാൽ ആ യൂണിയൻ റൂമിൽ നിന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്തി ക്ലാസ് മുറിയിലേക്ക് കൊണ്ടുപോയതിൻ്റെ ശിക്ഷയായിട്ട് അന്ന് തന്നെ എന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നു കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് കോളേജിലേക്ക്. എൻ്റെ 2 കുട്ടികളും അന്ന് കൊച്ചു കുട്ടികളാണ്. ആ കുട്ടികളെ വിട്ടിട്ടാണ് ഞാൻ കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് കോളേജിൽ പോയി ജോയിൻ ചെയ്തത്. അങ്ങനെ ചെയ്ത് പിന്നെ ഞാൻ 2 വർഷം കഴിഞ്ഞാണ് കോഴിക്കോട് ഈവനിങ് കോളേജിലേക്ക് തിരിച്ച് ട്രാൻസ്ഫർ വാങ്ങി വരുന്നത്, UDF ഗവൺമെൻറ് ഭരണത്തിൽ വന്നതിന് ശേഷം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് അന്ന് ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന കുട്ടി പിന്നെ ഒരിക്കലും യൂണിവേഴ്സിറ്റി കോളേജിൽ ക്ലാസ്സിൽ വന്നില്ലെന്ന്. സുദീപ് സാം വർഗീസും ക്ലാസ്സിൽ വന്നില്ല, അല്ലാതെ തന്നെ പ്രൈവറ്റായിട്ടാണ് അവർ പഠിച്ച് ആ കുട്ടിയും പഠിച്ച് ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടോ അതോ കേരളത്തിന് വെളിയിലാണോ എന്നെനിക്കറിഞ്ഞുകൂടാ. ഏതോ ഉന്നതമായ പൊസിഷനിൽ അവൻ ഇരിക്കുന്നു, പക്ഷെ അവൻ്റെ പേര് പുറത്തു പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് പറയാത്തത്. പക്ഷെ സുദീപ് സാം വർഗീസിന് അറിയാം ഈ കഥകളൊക്കെ. അത് ഈ 2016-17 പിണറായി സർക്കാർ ഗവൺമെൻറ് ഭരണത്തിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസിൽ വെച്ച് തന്നെ SFI കാരനെ വെട്ടുന്ന സംഭവം ഉണ്ടായി. ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. എന്ത് പറഞ്ഞാണ് സൂയിസൈഡ് ചെയ്തത്?
യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐക്കാർ മൂലം പഠിക്കാനുള്ള സാഹചര്യമില്ല, അതുകൊണ്ട് നിരാശ കൊണ്ടാണ് സൂയിസൈഡ് ചെയ്യണേ എന്ന് പറഞ്ഞാണ് ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തത്. അതായത് യൂണിവേഴ്സിറ്റി കോളേജിന്റെ ചരിത്രം അങ്ങനെയാണ്. ഇവാനിയോസ് കോളേജിൽ നിന്നാണ് സുദീപ് സാം വർഗീസ് അവിടെ വന്നത്, അവന്റെ കൂട്ടുകാരനും. ഇവാനിയോസ് കോളേജിൽ നിന്ന് ആര് വന്നാലും അവർ കോൺഗ്രസ്സുകാരായിരിക്കും എന്നുള്ളൊരു ധാരണയുണ്ട്. അവരെ മതം മാറ്റാൻ ശ്രമിക്കുന്നത് പോലെ അവരെ അവരുടെ രാഷ്ട്രീയം മാറ്റാൻ, അതായത് കോൺഗ്രസിൽ നിന്ന് എസ് എഫ് ഐയിലേക്ക് മാറ്റാൻ വേണ്ടിയാവും സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിക്കുക. അങ്ങനത്തെ സമ്മർദ്ദ തന്ത്രത്തിലാണല്ലോ നമ്മുടെ പാവപ്പെട്ട സിദ്ധാർത്ഥും അവസാനം ഈ കാല അതായത് തിരശ്ശീലേക്ക് പുറകിലേക്ക് പോകേണ്ടി വന്നത്. ആ ഗതി തന്നെ ഒരു പക്ഷേ ഈ കുട്ടിക്കും ഉണ്ടാകുമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഞാൻ അധ്യാപകരോട് പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണ്, നിങ്ങൾ കുട്ടികളെ ചേർത്ത് പിടിക്കണം സ്വന്തം മക്കളെ ചേർത്ത് പിടിക്കുന്നത് പോലെ. നാലക്ഷരം പറഞ്ഞു കൊടുക്കുക മാത്രമല്ല ഒരു അധ്യാപികയുടെ ഒരു അധ്യാപകന്റെ ധർമ്മം. അവരെ നേരായ വഴികളിലേക്ക് നയിക്കുക. യൂണിവേഴ്സിറ്റി കോളേജിൽ മാത്രമല്ല മറ്റു കോളേജുകളിൽ വർക്ക് ചെയ്തിരുന്നപ്പോഴും ഇതുപോലെ ഒരു അമ്മയാകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ടീച്ചർ മാത്രമല്ല ഒരമ്മയാകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി ഒരുപാട് പരാധീനതകളിലുള്ള കുട്ടികളെ കണ്ടെത്തി അവരുടെ ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ട് തന്നെ ഇരുചെവി അറിയാതെ സാമ്പത്തിക സഹായം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാനും സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ ചട്ടുവങ്ങളായി നടക്കുന്ന കുട്ടികളെ വിളിച്ചു നിർത്തി സ്നേഹപൂർവ്വം ഞാൻ പറയും, ഒന്ന് നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട കുട്ടി, അതായത് നേതാക്കന്മാരുടെ ആരുടെയും മക്കള് കല്ലേറ് കൊള്ളാനോ അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് വണ്ടി തകർക്കാനോ അല്ലെങ്കിൽ ജാഥയുടെ മുൻപന്തിയിലോ വന്ന് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. പാവപ്പെട്ട കുട്ടികളാണ് എപ്പോഴും ജാഥയുടെ മുൻപിൽ ഉണ്ടാകുക, എപ്പോഴും കല്ലേറ് നടത്തുക. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം നേതാക്കന്മാരുടെ മക്കളൊക്കെ നല്ല രീതിയിൽ പഠിച്ച് മിടുക്കരായി ജോലി ചെയ്ത് ജീവിക്കണം, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരണം, മുഖ്യമന്ത്രിയും മറ്റുമൊക്കെ ആകണമെന്നുണ്ട്. പാവപ്പെട്ടവരാണ്, കല്ലേറ് കൊണ്ട് കിഡ്നി നഷ്ടപ്പെട്ട് എത്ര കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് ക്യാമ്പസിനകത്ത്. ഒന്നിനും കൊള്ളാത്ത, അതായത് മാതാപിതാക്കൾ സർവ സ്വത്തും കൊടുത്ത് ചെലവഴിച്ചുകൊണ്ട് അവരെ കൊണ്ട് ആകുന്നതിലേറെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് പഠിക്കാൻ വിടുന്ന കുട്ടികളാണ്. അതായത് യൂണിവേഴ്സിറ്റി കോളേജിനെ പറ്റി ഓർക്ക് ഒരു കാര്യവും കൂടി പറഞ്ഞുകൊള്ളട്ടെ, ഒന്നാന്തരം അധ്യാപകർ വർക്ക് ചെയ്യുന്ന ഒന്നാന്തരം ഒരു കോളേജാണ്. ഓർക്കണം, പി എസ് സി വഴി ക്വാളിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്ന അധ്യാപകരാണ് യൂണിവേഴ്സിറ്റി കോളേജിലുള്ളവർ. അപ്പൊ അങ്ങനെയുള്ള അധ്യാപകർ കഴിവുള്ളവരാണ്. ആ കഴിവ് ഉപയോഗിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ ജംസാക്കി മാറ്റാൻ പറ്റും സമൂഹത്തിൽ അവിടെ വരുന്ന ഓരോ കുട്ടിയെയും. അപ്പം അങ്ങനെ അധ്വാനം ചെയ്യുന്ന നല്ല അധ്യാപകർ അവിടെയുണ്ട്. പക്ഷെ പലരും ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പിണിയാളുകളായി നടന്ന് കുട്ടികളോട് തോളോട് തോൾ ചേർന്ന്, അതായത് എതിർ പാർട്ടിയിലെ അധ്യാപകരെ പോലും ആക്രമിക്കുന്ന തരത്തിലുള്ള മാർക്സിസ്റ്റ് പിന്നെ ആൾക്കാർ അതിനകത്തുണ്ട്. അങ്ങനെ തന്നെ കുട്ടികളെയും അവർ പ്രോത്സാഹിപ്പിക്കും. അതിൻ്റെ ഒക്കെ ഇരയായി നശിച്ചുപോയ എത്രയെത്ര കുട്ടികളെ ആ ക്യാമ്പസിൽ അവിടെയും ഇവിടെയും, അതായത് വീട്ടിലും കൊള്ളത്തില്ല നാട്ടിലും കൊള്ളത്തില്ല എന്ന രീതിയിൽ ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പലരോടും ചോദിക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് കൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് ടീച്ചറെ എന്ന് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ ഞാൻ പിൽക്കാലത്ത് എന്നെ കണ്ട് പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട്, അന്ന് ടീച്ചർ ഞങ്ങളോട് ഇത്ര സ്നേഹത്തോടുകൂടി പെരുമാറി പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കത് മനസ്സിലാകില്ലായിരുന്നു, ഞങ്ങൾ ആ വഴിയെ പോയേനെ, ഞങ്ങളുടെ ജീവിതം തീർന്നു പോയേനെ, ഇപ്പോൾ ഞങ്ങൾ ഇന്ന പൊസിഷനിലാണ്, ഇന്ന സ്ഥലത്താണ്, ഒരുപക്ഷെ ഇന്ത്യക്കകത്ത്, ഒരുപക്ഷെ ഇന്ത്യക്ക് വെളിയിൽ എന്നൊക്കെ പറയുന്ന അവസ്ഥ. പ്രിയപ്പെട്ട അധ്യാപകരെ, എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, അധ്യാപനം എന്ന് പറയുന്നത് മാതൃത്വം പോലെ പിതൃത്വം പോലെ കൂടിയാണ്. നിങ്ങൾ അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചേർത്ത് നിർത്തുന്നത് പോലെ ഈ കുട്ടികളെയും ചേർത്ത് നിർത്തണം. അവർ നശിച്ചു പോകാനല്ല, നന്നാകാനാണ്, അവരുടെ ഭാവി കെട്ടിപ്പടുക്കാനാണ് നാം അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്ന് കരുതി വേണം മുൻപോട്ട് പോകാൻ. ഇനി ഒരിക്കലും ഒരു ക്യാമ്പസിലും ഒരു സിദ്ധാർത്ഥ് ഉണ്ടാകാതിരിക്കട്ടെ.